ഡയറക്ടർ എബ്രഹാം സ്പിറ്റി ആൻഡ് ഗൈനക്സ് ആണ്. അപ്പം കുഞ്ഞുങ്ങളുടെ മാസക്രമത്തെ പറ്റി മാതാപിതാക്കളും കുഞ്ഞുങ്ങളും വളരെ ബോധേഡാവുന്ന ഒരു കാലം. ഇപ്പോൾ 8 വയസ്സിന് മുമ്പൊക്കെ ഒരു പെൺകുട്ടിക്ക് മാസക്രമം വന്നാൽ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ 13 വയസ്സൊക്കെ ആകുമ്പോഴും ബ്രസ്റ്റ് ഡെവലപ്മെൻ്റ് ശരിക്കും വന്നിട്ടില്ലെങ്കിലും മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പം ഇപ്പം നമ്മളിപ്പോൾ ഈ പേരുടെ ക്രമം തെറ്റി വരുമ്പോൾ പേരൻസ് വളരെ ബോധേഡാണ്. ഒരു നമ്മൾ നോക്കണം, എപ്പോഴും ഒരുപോലെ തന്നെ ആണോന്നില്ല. പക്ഷേ 20 ദിവസത്തിന് മുമ്പ് അല്ലെങ്കിൽ 45 ദിവസത്തിന് ശേഷമൊക്കെ സ്ഥിരമായിട്ട് വരികയാണെങ്കിൽ, ഞാൻ ഈ പറയുന്ന ആ വാക്ക് ശ്രദ്ധിക്കണം, സ്ഥിരമായിട്ട് അത് തെറ്റിയാ വരുന്നെങ്കിൽ നമ്മളത് നോക്കണം. ഈ ഓവറിയിൽ അണ്ഡത്തിൻ്റെ എണ്ണം എങ്ങനെയാണ്, അണ്ഡത്തിൻ്റെ എണ്ണം കുറവാണോ, അല്ലെങ്കിൽ തൈറോയിഡ് പ്രോബ്ലം ഉണ്ടോ, പ്രൊലാക്ടിൻ എന്ന് പറഞ്ഞ ഹോർമോൺ ലെവൽ എങ്ങനെയുണ്ട്, കുട്ടിയുടെ ഭക്ഷണ രീതി എങ്ങനെയാണ്, വ്യായാമം എങ്ങനെയാണ്, അമിതമായിട്ടുള്ള സ്ട്രെസ് പാറ്റേൺ ഉണ്ടോ, ഇതേപ്പറ്റി നമ്മൾ പഠിക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം ഈ ഒരു അറിവോടെ വേണം നമ്മൾ കുഞ്ഞുങ്ങളെ മുമ്പോട്ട് കൊണ്ട്. അല്ല, എല്ലാ മാസവും കൃത്യമായിട്ട് 28 ഡേ തന്നെ വരണമെന്നില്ല. പക്ഷേ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് ഒരു പീരീഡ് ഇറെഗുലാരിറ്റി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കണ്ട് നമ്മൾ കാര്യങ്ങൾ നോക്കാൻ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് അതിൻ്റെ കൂടെ തന്നെ മാസം മുറ ക്രമം തെറ്റി വരുന്നുണ്ടെങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം. കുഞ്ഞുങ്ങൾക്ക് നമ്മൾ വ്യായാമം കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഭാവിയുടെ സുരക്ഷിതത്വത്തെ കരുതി പിള്ളേർ പഠിക്കണം പഠിക്കണമെന്ന് പറഞ്ഞ് അവരുടെ കൂട്ടുകാരുമായിട്ടൊന്നും കളിക്കാൻ സമ്മതിക്കാതെ ഭക്ഷണത്തിൽ മാത്രം നമ്മുടെ കുഞ്ഞുങ്ങളുടെ പഠിത്തത്തിൽ മാത്രം ശ്രദ്ധിച്ചിട്ട് കാര്യമില്ല. ഇപ്പം ചില മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കഴിക്കുന്ന സമയം പോലും പോരുന്ന വാരി കൊടുക്കുന്ന മാതാപിതാക്കളുണ്ടെന്ന് ചിരിക്കരുത്. അതൊരു യാഥാർത്ഥ്യമാണ്. കുഞ്ഞുങ്ങളെ ഇങ്ങനെ ട്യൂഷൻ സെൻറ്ററിൽ നിന്ന് ക്ലാസ്സിലോട്ട് മാറ്റി കൊണ്ടുപോകുക മാത്രമല്ല, അവരുടെ പീരീഡ് റെഗുലാരിറ്റി, അവരുടെ വ്യായാമം, അവരുടെ സ്ട്രെസ് പാറ്റേൺ, അവരുടെ ഉത്കണ്ഠ, ഇതേപ്പറ്റി എല്ലാ മാതാപിതാക്കൾക്ക് ബോധം വേണം. അപ്പം ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, മക്കളുടെ സൈക്കിൾ പാറ്റേണിനെ പറ്റി പേരൻസിനൊരു ഒരു അവയർനെസ് ഉണ്ടാവണം. പീരീഡ് റെഗുലാരിറ്റിക്ക് അണ്ടോത്പാദന വൈകല്യം കൊണ്ട് വരാം. ഓവറിയുടെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള ഒരു വ്യക്തമായിട്ടുള്ള ധാരണ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വ്യായാമത്തിന് അതിനൊരു റോളുണ്ട്. ഹോർമോൺ വ്യതിയാനങ്ങൾ അതിനകത്ത് കാരണമാകാം, അല്ലെങ്കിൽ യൂട്രസിനും ഓവറിക്കുള്ള ജന്മനായിട്ടുള്ള പ്രശ്നങ്ങളും ഇറഗുലർ പീരീഡിന് കാരണമാവാം. അപ്പം നമ്മൾ ആ കുട്ടിയെ പറഞ്ഞ് ഭയപ്പെടുത്തുകയല്ല, ആ കുട്ടിക്ക് കോൺഫിഡൻസ് കൊടുക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരെ സഹായിക്കും. ഇപ്പം പീരീഡ് ഇറഗുലറായിട്ട് വരിക, അല്ലെങ്കിൽ രോമ വളർച്ചയൊക്കെ ഉണ്ട്, ഇതൊക്കെ ആ കുഞ്ഞിനെ വളരെ മാനസികമായിട്ട് അഫക്റ്റ് ചെയ്യുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ കാണുന്ന ഒരു ആംഗിളിലല്ല ആ കുട്ടി കാണുന്നത്. എൻ്റെ കൂട്ടുകാരികൾക്കൊക്കെ റെഗുലർ പീരീഡ് വരുന്നുണ്ട്, എനിക്ക് വരുന്നില്ലെങ്കിൽ ഞാൻ എന്തോ ഒരു ഡിഫറെൻ്റ് ആണെന്നുള്ളൊരു ഫീലിംഗ് ചിലപ്പോൾ ആ കുട്ടിക്ക് ഉണ്ടായിരുന്നു വരും. അതുപോലെ അമിതമായിട്ടുള്ള രോമ വളർച്ചകളപ്പം കൂട്ടുകാരികളൊക്കെ കളിയാക്കുന്നു എന്നൊക്കെ വരുമ്പോഴൊക്കെ ആ കുട്ടി അത് മാനസികമായിട്ട് അഫക്റ്റ് ചെയ്യും. പിന്നീട് ആ കുട്ടിയുടെ ഡെവലപ്മെൻ്റ് ലെവലിൽ ഒരു കല്യാണം കഴിച്ചൊക്കെ വരുമ്പോഴും അതിനതിൻ്റെതായ ആ ഒരു പ്രയാസം അതിൻ്റെ മനസ്സിലുണ്ടാവും. അതുകൊണ്ട് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, ഈ കാര്യങ്ങൾ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളുമായിട്ട് ഓപ്പണായിട്ട് ഡിസ്കസ് ചെയ്യും. അതിൻ്റെ കാര്യങ്ങളിലേക്ക് കണ്ടുപിടിച്ച് ഭക്ഷണ രീതികളിൽ ക്രമീകരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പം നമ്മളൊക്കെ ഇന്നിപ്പം അഭിമാനം കൊള്ളാറുണ്ട്, കുഞ്ഞുങ്ങൾക്ക് നമുക്ക് കിട്ടാൻ പറ്റാത്തൊക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പം പേരൻസ് ഒരു അഭിമാനവും ഒരു സന്തോഷമാണ്. അത് ശരിയല്ല. നമ്മുടേതായ ഒരു ഡയറ്റ് പാറ്റേൺ നമ്മൾ ഫോളോ ചെയ്യുവാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പം നമ്മളിങ്ങനെയുള്ള വറുത്തവും പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ, രുചികരമായിട്ടുള്ള ഭക്ഷണങ്ങൾ മാത്രം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് അവർക്ക് വേണ്ട രീതിയിലുള്ള ന്യൂട്രിയൻസ് കിട്ടാതെ വരികയും അത് അവർ ഈ പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യുമെന്ന് നമ്മൾ പ്രത്യേകം ഓർക്കണം. അമിതമായിട്ടുള്ള തൂക്കവും കുഞ്ഞുങ്ങൾക്ക് ഹാനികരമാണെന്ന് ഓർക്കണം.